എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. എന്നാൽ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് അത്തരമൊരു നടപടിയാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് ഉപ്പിലിട്ടത് കഴിച്ച കുട്ടികൾക്ക് പൊള്ളലേറ്റ സംഭവം ഉണ്ടായത്. അതിനെ തുടർന്ന് സർക്കാർ സ്വീകരിക്കുന്നത് തെറ്റായ മണ്ടൻ നടപടികളാണ്. ഇതിനെതിരെ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് KPCC പ്രസിഡന്റ് കെ സുധാകരൻ. ബോംബ് പൊട്ടിയതിന്റെ പേരിൽ കല്യാണം നിരോധിക്കരുത്, ഒരു കടയിലെ ഭക്ഷണം മോശമായതിന്റെ പേരിൽ ബീച്ച് അടച്ചു പൂട്ടരുത് അപേക്ഷയാണ് എന്ന് കെ സുധാകരൻ പറയുന്നു. അത്താഴ പട്ടിണിക്കാരന്റെ ജീവിതത്തിലെ വെളിച്ചം തല്ലിക്കെടുത്തുന്ന നടപടിയാണ് കോഴിക്കോട് ബീച്ചിൽ ഉപ്പിലിട്ട പഴങ്ങൾക്കും പച്ചക്കറികൾക്കും പൂർണ്ണമായ നിരോധനം ഏർപ്പെടുത്തുന്നത്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനുള്ള വകുപ്പ് ഉപയോഗിച്ച് ചെയ്യേണ്ട നടപടിയാണ് പൂർണ്ണ നിരോധനത്തിലൂടെ വഷളാക്കുന്നത് എന്നും സുധാകരൻ പറയുന്നു. അത്താഴ പട്ടിണിക്കാരന്റെ ജീവിതത്തിലെ വെളിച്ചം തല്ലിക്കെടുത്താനായി എന്തിനാണ് ഇങ്ങനെ ഒരു ദുരന്തം ഭരണമെന്നും അദ്ദേഹം ചോദിച്ചു. കോഴിക്കോട് ബീച്ചിൽ ഉപ്പിലിട്ട പഴങ്ങളും പച്ചക്കറികളും വിറ്റു ജീവിക്കുന്ന കടകൾക്ക് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയത് ഒരു കടയിൽ ആസിഡ് കണ്ടെത്തി എന്നു പറഞ്ഞാണ്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനുള്ള വകുപ്പ് ഉദ്യോഗസ്ഥരും ഇവിടെയുണ്ട്. അവർ സ്ഥിരമായി പരിശോധന നടത്തി പരിഹരിക്കേണ്ട നിസ്സാര പ്രശ്നമാണ് ഇത്. എന്നാൽ എളുപ്പവഴിയും CPIM എന്ന പാർട്ടിക്ക് ഇഷ്ടവും അധ്വാനിച്ച് ജീവിക്കുന്നവരുടെ സ്ഥാപനം അടച്ചു പൂട്ടിക്കുന്നതുമാണല്ലോ. ശാരീരിക അവശതകൾ കാരണം കടുത്ത അധ്വാനത്തിൽ ഏർപ്പെടുവാൻ സാധിക്കാത്ത ഒരുപാട് പേരുടെ ജീവിത മാർഗമാണ് ഈ കടകൾ. പാവപ്പെട്ടവന്റെ കഞ്ഞിക്കലം നിസ്സാരമായി സർക്കാർ തച്ചുടച്ച് കളയുകയാണ് എന്നും സുധാകരൻ പറയുന്നു. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ കല്യാണ വീട്ടിലെ ബോംബ് സ്ഫോടനത്തിന് ശേഷവും ഇതുപോലൊരു മരമണ്ടൻ തീരുമാനവുമായാണ് പതിവ് പോലെ പിണറായി വിജയൻ എത്തിയത്. എങ്ങനെയാണ് ബോംബ് ഇത്ര സുലഭം ആയത് എന്നും എവിടെയാണ് ബോംബ് നിർമ്മാണം നടക്കുന്നത് എന്നും അന്വേഷിക്കാതെ ആ ക്രിമിനലുകളെ ഇനി ഒരിക്കലും ബോംബ് ഉണ്ടാക്കാൻ ആലോചിക്കുക പോലും ചെയ്യാത്ത വിധത്തിൽ നിയമ നടപടികൾ എടുത്ത് ജയിലിൽ അടയ്ക്കാനുള്ള വഴികൾ സ്വീകരിക്കാതെ കല്യാണങ്ങൾക്ക് ഗാനമേള നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുകയാണ് ഈ വിഡ്ഢികൾ ചെയ്തത്. ഈ കോവിഡ് കാലത്ത് ജീവിതത്തിൽ ഇന്നേ വരെ നേരിട്ടിട്ടില്ലാത്ത തൊഴിൽ പ്രതിസന്ധി നേരിടുന്ന പാവപ്പെട്ട കലാകാരന്മാരുടെ അന്നം കൂടിയാണ് സാമാന്യ ബോധം പോലും ഇല്ലാത്ത ഭരണകൂടം ഇല്ലാതാക്കിയത് എന്നും സുധാകരൻ പറഞ്ഞു. പണം ഇല്ലാത്തവർക്ക് ഒരു കാരണവശാലും ജീവിക്കുവാൻ സാധിക്കാത്ത സ്ഥലമായി കേരളം മാറുകയാണ്. വൻകിട പദ്ധതികളും കൺസൾട്ടൻസി കമ്മീഷൻ തട്ടി വീതം വെപ്പും മാത്രമാണ് ഭരണകർത്താക്കളുടെ അജണ്ട. ബാക്കി എല്ലാ കാര്യങ്ങളും പാർട്ടിക്കാരായ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുക്കൾക്ക് വിട്ടു നൽകിയിരിക്കുകയാണ്. പാവങ്ങളോട് കരുണയില്ലാത്ത, പാവപ്പെട്ടവന്റെ കണ്ണീരിനോട് അശേഷം സഹതാപമില്ലാത്ത, മനുഷ്യത്വം തൊട്ടു തേണ്ടിയിട്ടില്ലാത്ത വിജയൻ സർക്കാർ ഇപ്പോഴെല്ലാം നിരോധിക്കുകയാണ് എന്നും സുധാകരൻ പരിഹസിക്കുന്നു. ദയവ് ചെയ്ത് ഇത്തരം മരമണ്ണ തീരുമാനവുമായി ഇനിയെങ്കിലും പിണറായി വിജയൻ വരാതിരിക്കുക.